നമസ്കാരം. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അറിയാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. പി എ മുഹമ്മദ് റിയാസ് ഒരു സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, അതിനേക്കാളുപരി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മരുമകനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ പി എ മുഹമ്മദ് റിയാസിന് വളരെ തന്ത്രപ്രധാനമായ ഒരു വകുപ്പ് നൽകിയിരിക്കുന്നു. ആ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. അവിടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി എ മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പി എ മുഹമ്മദ് റിയാസ് 2016 മാത്രം ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യ നേതൃത്വത്തിലേക്ക് വന്നയാളാണ്. 2016 അദ്ദേഹം അഖിലേന്ത്യ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. 2016-17 അദ്ദേഹം അഖിലേന്ത്യ പ്രസിഡൻ്റ് ആവുകയും ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യ പ്രസിഡൻ്റ് ആയ വ്യക്തിയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. ആദ്യമായിട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ബേപ്പൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തത്. ബേപ്പൂർ പോലുള്ള വളരെ സുരക്ഷിതമായ മണ്ഡലം പി എ മുഹമ്മദ് റിയാസിന് നൽകുകയും അവിടെ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. ആ ആദ്യ ഊഴത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പിണറായി വിജയൻ്റെ മരുമകനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനക്കയറ്റങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതൊന്നും അത്ര സാധാരണമല്ല, സ്വാഭാവികമല്ല. കാരണം ഒരു വ്യക്തി ഒരു ഉറച്ച സീറ്റ് അല്ലെങ്കിൽ ഒരു യുവ നേതാവിനൊരു ഉറച്ച സീറ്റ് നൽകുക, ആ സീറ്റിൽ നിന്ന് അദ്ദേഹം ജയിച്ച് അസംബ്ലിയിലെത്തുമ്പോൾ ആദ്യ തവണ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകുക എന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഭവമല്ല. പി എ മുഹമ്മദ് റിയാസിന് വേണ്ടി രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സി പി ഐ എമ്മിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതിന് പിന്നിൽ പിണറായി വിജയനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാം ഘട്ടത്തിൽ പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുമ്പോൾ അവിടെ യുവത്വത്തിനു പ്രാമുഖ്യം നൽകുന്നു. മുഴുവൻ പഴയ മന്ത്രിമാരെയും മുൻ മന്ത്രിമാരെയും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നു. അങ്ങനെ പുതിയ യുവത്വത്തിന് സീറ്റ് നൽകാൻ എന്നുള്ള ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പി എ മുഹമ്മദ് റിയാസിന് വേണ്ടി ആദ്യത്തെ ഘട്ടം കളമൊരുക്കൽ പൂർത്തിയായിരിക്കുന്നു. അവിടെ ബേപ്പൂരിൽ നിന്നും അദ്ദേഹം എം എൽ എയിലെത്തിയിരിക്കുന്നു, ഭരണത്തലപ്പത്ത് എത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് പാർട്ടിയിൽ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നീക്കാനായി അവിടെയും പ്രായപരിധി എന്ന ഒരു മാനദണ്ഡം കൊണ്ടുവരുന്നു. ആ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ലോബിയിൽ നിന്നുൾപ്പെടെ തലതൊട്ടപ്പന്മാരായ പല നേതാക്കളെയും അവിടെ നിന്നും തഴയപ്പെടുന്നു. പകരം പി എ മുഹമ്മദ് റിയാസ് അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന സാഹചര്യം പോലുമുണ്ടായി. ഇത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം പിണറായി വിജയൻ്റെ അപ്രമാദിത്വമാണ് ഇന്ന് പാർട്ടിക്കുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒച്ചപ്പാടുണ്ടാക്കാൻ ധൈര്യമില്ല. പൂച്ചക്കാര് മണികെട്ടും എന്ന അവസ്ഥയാണ് ഇന്ന് സി പി ഐ എമ്മിനുള്ളിൽ. ചില അടക്കം പറച്ചിലുകളുണ്ട്. ജയരാജനടക്കമുള്ളവർ മുനവച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന സംഭവങ്ങളുണ്ടായി. പക്ഷേ പി എ മുഹമ്മദ് റിയാസിൻ്റെ ഈ സ്ഥാനക്കയറ്റം പാർട്ടി നേതാക്കളെയും ഭരണതലപ്പത്തെ മുതിർന്നവരെയും വെട്ടിമാറ്റിയുള്ള ഈ സ്ഥാനക്കയറ്റം സി പി ഐ എമ്മിൽ ഇന്ന് ചെറിയ തോതിലെങ്കിലും മുറുമുറുപ്പിന് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനം പി എ മുഹമ്മദ് റിയാസിന് കൈമാറുക എന്നതാണ് എന്ന് ചില രാഷ്ട്രീയ പ്രവർത്തകർ, സി പി ഐ എമ്മിനുള്ളിലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ തുടർഭരണം നേടുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക പി എ മുഹമ്മദ് റിയാസായിരിക്കും. പി എ മുഹമ്മദ് റിയാസിനെ കാണിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടാൻ പോകുന്നത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് പി എ മുഹമ്മദ് റിയാസിൻ്റെ വളർച്ചയുടെ വേഗത ശ്രദ്ധിച്ചാൽ പാർട്ടിയിലേക്കും ഭരണതലപ്പത്തിലേക്കും ഒക്കെ പി എ മുഹമ്മദ് റിയാസിൻ്റെ ഈ വേഗത്തിലുള്ള പ്രയാണം വിലയിരുത്തിയാൽ ഒരു കാര്യം കൂടി നമുക്ക് സംശയിക്കാതെ വകയില്ല. അതാണ് അടുത്ത തവണ എന്നതല്ല, അടുത്ത തുടർഭരണം ലഭിക്കുമ്പോൾ എന്നതല്ല,
ഈ തവണ തന്നെ ഈ ടേമിൽ തന്നെ ഒരു നേതൃമാറ്റം എൽ ഡി എഫ് പരിഗണിക്കുന്നു, സി പി ഐ എം പരിഗണിക്കുന്നു. സി പി ഐ എം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പരിഗണിക്കുന്നു എന്നാണ് ചില വിലയിരുത്തലുകൾ വരുന്നത്. അതായത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ആ സ്ഥാനം ഈ ടേമിൽ തന്നെ മുഹമ്മദ് റിയാസിലേക്ക് എത്തുമോ എന്ന് സംശയിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത്തരം ചില അഭിപ്രായങ്ങളും കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വരുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിൽ തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവതരിപ്പിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നയരേഖയാണ്. കടുത്ത വലതുപക്ഷ വ്യതിയാനം അവിടെയുണ്ട്. പി എ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കലാണോ എന്ന് അതിൽ സംശയിക്കേണ്ടി വരും. കടുത്ത വലതുപക്ഷ വ്യതിയാനവും അതോടൊപ്പം തന്നെ കുടുംബാധിപത്യത്തിലേക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.